ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സാറ്റിന്റെ ബ്ലോഗ്. നമ്മൾ കുറെ ദിവസങ്ങളായി ഒരു ബ്ലോഗ് ചെയ്തിട്ട്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ചാലക്കുടിയാണ്. ചാലക്കുടി പോയന്റെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു തോട്, ഒരു തോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ തോട് ചാലക്കുടി പോയന്റെ അവിടുന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഇവിടെ പരിയാരം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത് ഈ തോട്. ഇവിടെ ഒരു ബാറുണ്ട്, ആ ബാറിന്റെ അടിഭാഗത്താണ് നമ്മൾ ഈ തോട് നിൽക്കുന്നത്. അപ്പൊ നമ്മളിന്ന് സൺഡേ ആയതുകൊണ്ട് ഫിഷിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മളെ ചെക്കന്മാര് ഒക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ഓരോ സ്പോട്ടില്. അപ്പൊ അതാണ് തോട്. അപ്പൊ നമുക്ക് ഓരോടത്തേക്ക് പോവാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഫിഷിങ് എങ്ങനെ, ഫിഷിങ് വീഡിയോസ് എങ്ങനെയാണെന്ന് കാണാം. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് മൈദ ഉണ്ടാണ്. മൈദന്റെ മൈദ മഞ്ഞപ്പൊടി ഒക്കെ ഉണ്ട്. അത് വെച്ച് നമുക്ക് കുറുവാപ്പെരല്, കുറുന്തല എന്നൊക്കെ പറയും, കുറുവാപ്പെരല് അതിനെ പിടിക്കാം. അതിനെ പിടിക്കണ എങ്ങനെയാണെന്ന് കാണാം. പിന്നെ നമുക്ക് എന്തൊക്കെ മീനുകളെ കിട്ടും എങ്ങനെയൊക്കെയെന്ന് കാണാം. അപ്പൊ ഇവിടുത്തെ മീനും ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോവാം, നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഗായ്സ്, ഇതാണ് അങ്ങോട്ടുള്ള വഴി. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പാലം കാണാം. പാലത്തിൽ നമ്മളൊരു ഒരു ചേട്ടൻ ഏതാ ചൂണ്ടലിട്ടുണ്ട്. ഇവിടെ ഉള്ളൊരു നാട്ടുകാരനാണ്, പരിസരവാസിയാണ്. 30 ഇതാ ചൂണ്ടലിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് അതാണ് അങ്ങോട്ടുള്ള വഴി. അങ്ങനെ വന്ന അതൊരു പാലാണ്. അപ്പൊ അത്യാവശ്യം മഴയൊക്കെ പെയ്ത് വെള്ളം കലങ്ങി നിൽക്കുകയാണ്. ടൈമിൽ മീൻ കിട്ടുന്നതാണ്. ഇവിടെ സാധാരണ ഉപയോഗിക്കുന്നത് മൈദന്റെ ഉണ്ടയാണ്. ചേട്ടൻ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്. ചേട്ടന് മീൻ കിട്ടിയിട്ടുണ്ട്. 3 കുറുവാപ്പെരലാണ് കിട്ടിയിട്ടുള്ളത്. ചേട്ടൻ ഇപ്പൊ പുടുത്തു തുടങ്ങിയിട്ടുള്ളൂ. ചേട്ടൻ അങ്ങനെ മീൻ ഉണ്ടോ? കുഴപ്പമില്ല, ചേട്ടൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ചെക്കന്മാരടുത്ത് പോവാ. ഓല് ഇതാ ഈ കാണുന്ന ഇവിടുന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്കൊരു ചോല, ഒരു ചെറിയ തോട്, കൈത്തോട് അങ്ങോട്ട് ഉള്ളിലേക്കുണ്ട്. അപ്പൊ അവിടെയാണ് ഓൾ ചൂണ്ടലിടുന്നത്. അപ്പൊ നമുക്ക് ഇതാ ഇത് പോയി അങ്ങോട്ട് പോവാം. അപ്പൊ നമുക്ക് എന്താണ് അവിടെ ഓൾക്ക് എന്തെങ്കിലും കിട്ടി, എങ്ങനെയൊക്കെ മീന് ഫിഷിങ് എങ്ങനെയാന്ന് കണ്ടിട്ട് വരാം. പോയി നോക്കാം. ആകെ പുല്ല് മൂടിയ വഴിയാണ്, പാമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ നോക്കണം. ഇതാണ് കാണുന്നത്, ഇതാണ് നല്ല പറ്റിയ ഏരിയയാണ്, നല്ല മീൻ ഉണ്ടാവും. ഇതാ ഇവിടെ ഒരു വഞ്ചി കാണാനുണ്ട്, ചെറിയൊരു വഞ്ചി. ഇതിൽ വലയും മറ്റ് സാമഗ്രികളൊക്കെ കാണാനുണ്ട്, സാധന സാമഗ്രികൾ കാണാനുണ്ട്. ആരോ പിടിക്കണതാവും. ഇതാ നമ്മൾ വന്ന സ്ഥലത്ത് നിന്ന് ഉള്ളിലോട്ട് ഇതാ ഒരു ചെറിയ കൈത്തോട്, അതാണ് ഈ തോട്. ഇതിന് ചേർന്ന്, ഇതിൻ്റെ കരയോരം ചേർന്നാണ് നമ്മളെ മച്ചന്മാരവിടെ മീൻ പിടിക്കുന്നത്. അപ്പം നമുക്ക് പോയി നോക്കാം. നല്ലൊരു ഏരിയയാണ് ഇവിടെ, കണ്ടാലേ അറിയാം നല്ല മീൻ ഉണ്ടാകുന്നു. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഒരു ചെറിയ സ്പോട്ടുണ്ട്, ഇവിടെ നിന്ന് വേണമെങ്കിൽ അങ്ങോട്ട് ഇടാം. അങ്ങനെ പോന്നിട്ട് ും അവിടെയാണ് അവർ നിൽക്കുന്നത്. തൈ കിട്ടിയോ? കൂട്ടിയോ? ഇതാണ് അപ്പൊ നമ്മളൊരു സ്ഥലം. ഇവിടെ നമ്മളൊരു ചേട്ടനുണ്ട്, ഇവിടെ നാട്ടുകാരൻ തന്നെയാണ്, ഇവിടെ അടുത്തുള്ള ആളാണ്. ഇവിടെ ഡെയിലി അല്ല ചില സൺഡേകളിൽ മാത്രം മീൻ പിടിക്കുന്ന ആളാണ്. പുള്ളിക്കാരെ ഏകദേശം മീനൊക്കെ പിടിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം. ഇത് നമ്മളെ ഋഷാദാണ്. നടക്കട്ടെ, എവിടെ മീനുകൾ മീനെ കാണിച്ചു കൊടുക്കട്ടെ. എവിടെ എവിടെ നമുക്ക് കിട്ടും. ഇതൊക്കെയാണ് ഇപ്പൊ കിട്ടിയ മീനുകൾ. ഇതാ കുറുവാപ്പെരലാണ്, ഇതൊക്കെ നമ്മളെ ഈ ചേട്ടന് കിട്ടിയ മീനുകളാണ്. ഇതാ പിന്നെ ചേട്ടനൊരു വേറൊരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. ചേട്ടന് നമ്മളിങ്ങോട്ട് കയറിയ ടൈമിൽ, എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കയറിയ ടൈമിൽ ചേട്ടൻ അവിടെ ഒരു ചൂണ്ടലിട്ട് വെച്ചിരുന്നു, ഒരു ചെറിയൊരു കൈച്ചൂണ്ട. അവിടെ ഒരു ഈ കുറുവാപ്പെല്ലിൻ്റെ ഒരു പീസ്, ഇതിൻ്റെ ഒരു പീസ് മുറിച്ചിട്ട് അതിനെ ചൂണ്ടൽ കൊടുത്തിട്ട് ഇട്ടീന്. അപ്പോൾ കിട്ടിയതാണിത്. ഇതാ പിന്നെ നമ്മൾ മഞ്ഞിൽ എന്നാണ് പറയല്, വേറെ ആരില്, ആ ഇത് മഞ്ഞിലാണ്. ഞങ്ങളത് ഇതിന് മഞ്ഞിലെന്നാ പറയല്, ചേട്ടൻ പറഞ്ഞത് ഇവിടെ ആരിലെന്നാ പറയല് എന്നാണ്. നമ്മളിതിനെ മഞ്ഞിൽ എന്നാണ് പറയല്. അത്യാവശ്യം നീളുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നമുക്കിപ്പോ കിട്ടിയത്. അപ്പൊ ഞാൻ അടുത്തത് ഇതപ്പൊ കേറും. ഇവിടെ ഏകദേശം ഉള്ളത് കുറുവാപ്പെരലാണ്, ഇത് ഇടക്കിടക്ക് കിട്ടുന്നുണ്ട്. നമ്മളിതാ മൈദ ഉണ്ടാണ് ഇടുന്നത്. ഇതാണ് നമ്മളെ മൈദ ഉണ്ട.
മഞ്ഞപ്പൊടി മൈദ ചിലപ്പോൾ എസെൻസ് ഒക്കെ ഇടവാണെങ്കിൽ അങ്ങനെ ഇടലിത്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കൊരു കിട്ടുന്ന വീഡിയോ ഇപ്പോൾ കിട്ടും, നോക്കുക. ആ കൊണ്ടുണ്ട് ആള്, അത്യാവശ്യം കുറച്ച് ആയുണ്ട് ഇത്. ഈ തോട് ഇതാ കിട്ടി. അയ്യോ ചേ, മിസ് മിസ് കൂട്ടിയനു കുറുവന്നേ. ഗായ്സ് ചെറിയ കുറുവ മിസ്സായി. വെയിറ്റ് ചെയ്യുക, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും കിട്ടും. ഇവിടുന്ന് ഇടക്കിടക്ക് കിട്ടുന്നുണ്ട്, നോക്കുക. നമ്മൾ വീഡിയോക്ക് വേണ്ടി കറക്റ്റ് ഒരു ഫിഷിന് കിട്ടിയനു, അത് പോയി. പക്ഷെ അടുത്ത കിട്ടും പ്രതീക്ഷ. അങ്ങനെ കിട്ടിയ കൂട്ടിയുടെ ഇവിടുന്ന് നമ്മൾ കോട്ടിന്നാണ് നമ്മൾ പറയല്. ഇവല് ഇതിനെ എന്താ പറയല് പേര്, വേറൊരു പേര് പറയല് ഇവിടെ. ആ കിട്ടി കിട്ടി സാധനം കിട്ടി സാധനം കിട്ടി. പടക്കണ് പടക്കണ് നമ്മളെ ചേട്ടനിട്ട് മീനാണ്. കുറുന്തല കുറുവ, ഇത് വേറൊരു മീനാണ്. കണ്ട ഒരു ഗ്ലാസ് ഫിഷ് പോലെയൊരു ഏതാ മീനെന്ന് ചോദിച്ചാ നമുക്കറിയില്ല. പുയലിട്ടിക്കണേ മണ്ണിലിട്ടിക്കണേ, ഇതൊക്കെ മണ്ണിലിട്ടിട്ട് ഇട്ടണേ. പക്ഷെ മറ്റേ നമ്മളെ മൈദ കൊണ്ട് ഇട്ട ഏകദേശം അടിക്കുന്ന പുള്ളി കുറുവ പെരലാണ്. വീണ്ടും ഒരു വലിയ ഗ്ലാസ് മീനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു ഗ്ലാസ് മീനെ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ പേരെന്താന്ന് അറിയില്ല, പേര് എന്തെങ്കിലും അറിയണോല് അടിയിലൊന്ന് കമന്റ് ചെയ്യാ. ഏതൈറ്റം മീനാന്ന് അറിയില്ല. ഇവിടെ ഇപ്പൊ കിട്ടണത് നമ്മളെയക്കന്മാർക്ക് കിട്ടണ പുള്ളു ഇതാണ്. ചേട്ടന് പുള്ളു കുറുവേ, നമ്മളെയക്കന്മാർക്ക് പുള്ളു ഇതാണ് കിട്ടണേ. നമ്മള് മണ്ണിലാണ് ഉപയോഗിക്കുന്നത്, അതാണ് ആവോ. ചെറുതായിട്ട് നല്ല മഴ ഉണ്ടല്ലോ. നമ്മൾ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് വെക്കാണ്. ടൈം കുറേ ആയി. നമുക്കിപ്പോൾ ലാസ്റ്റ് കിട്ടിയതാണ്, അത്യാവശ്യം സൈസിലൊരു കുറുവയാണ്. കുറുവ കോട്ടി പിന്നെ ചില്ലിമീൻ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇനി നമ്മളിവിടെ തുടർന്നാൽ അടിഭാഗത്ത് കൂടി ഇതാ നല്ല കാടാണ്. ഈ കണ്ടം വലിയ നോട്ടല്ലാത്ത കണ്ടാണ്, പലതരം ജന്തുക്കൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ആക്കുന്ന പരിപാടി ഈ സൺഡേത്തെ ഫിഷിങ്. അപ്പം നിർത്തും, ചെറുതായിട്ട് മഴ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ കാലമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അതിനും അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യാൻ ഒരു ഒഴിവ് കിട്ടിയത്. കിട്ടിയോ? വീണ്ടും അടിച്ചു വീണ്ടും അടിച്ചു. എവിടെ എടുക്കേടി എവിടെയാടി നോക്കിയാ. ഇതിനുള്ളിൽ ഒരു മീൻ പോയിട്ടുണ്ട്, അങ്ങനെ തപ്പിടിക്കണല്ലോ. ആ കിട്ടി കിട്ടി. കോട്ടി കോട്ടി കോട്ടിയാണ്, നമ്മൾ കോട്ടി അറിയും. ഈ ഉള്ളിക്ക് വന്നിട്ട് ഒരു പറമ്പാണ്. ഇതിന്റെ അപ്പുറത്തും നല്ല നല്ല ഏരിയകൾ ഉണ്ടാവും. ഈ തോടിന്റെ അപ്പുറത്തെ സൈഡിലും നല്ല ഏരിയകൾ ഉണ്ട്. പക്ഷെ അങ്ങോട്ടൊക്കെ പോവാൻ റിസ്ക് ആണ്. ഇപ്പുറത്തേക്ക് പിന്നെ നല്ല കാടാണ്, നല്ല വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാവും. നിലത്ത് പാമ്പും പാമ്പിന്റെ പലതരം വെറൈറ്റി ഉണ്ടാവും. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെയൊക്കെ ഇപ്പൊ ഏകദേശം ഒരു ഇടാൻ പറ്റിയ ഏരിയ അല്ലത്. അതായത് ഇവിടെ കുറുവന്റെ ഒരു വീടാണെന്ന് പറയാം. കുറുവ ധാരാളമായിട്ട് ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മളിത് നമ്മൾ സാധാരണ വടി നാടൻ ചൂണ്ടലായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊന്നും സെറ്റപ്പ് ആക്കിയിട്ടില്ല. അപ്പം നമുക്കിനി പോള റോഡും റോഡൊക്കെ ആയിട്ട് സെറ്റപ്പ് ആക്കണം. പോള റോഡ് വാങ്ങണം. വാങ്ങിയിട്ട് ഈ സൺഡേകളിൽ നമ്മളൊരു ഫിഷിങ് വീഡിയോസ് ചെയ്യണ്ട്. സാധാരണ നമ്മൾ ചാലക്കുടി പോയാൽ പോക്കുന്നുണ്ട്. അവിടുന്ന് വല്ലാതൊന്നും കിട്ടില്ല. നമ്മൾ ഈ നാടൻ ചൂണ്ട എടുത്തിട്ട് തന്നെ പോക്ക്, ഇനി പോകണം. അപ്പം നമുക്ക് ഈ പോള റോഡ് വാങ്ങിയിട്ട് ഇനി കൂടുതൽ കൂടുതൽ ഫിഷിങ് വീഡിയോസായിട്ട് കാണാം. അപ്പോൾ ഗായ്സ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് ഓരോ വീഡിയോസായിട്ട് നമ്മൾ വരും, കുറേ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ ചെറിയ ചെറിയ ഫിഷിംഗ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ ഓക്കെ, ബൈ.